യുക്രൈനിൽ നിന്നുള്ള 18 വയസ്സുകാരൻ ഹിലിപ് ബുട്സേവ് കുറച്ച് മാസങ്ങളായി സ്വപ്ന ലോകത്തായിരുന്നു. അമേരിക്കയിലെ റോഡ് ഐലൻഡിലെ പ്രശസ്തമായ ബ്രൗൺ യൂണിവേഴ്സിറ്റിയിൽ ഉപരിപഠനത്തിനായി എത്തുന്ന ദിവസം തന്നെ യുക്രൈനിലെ സുഹൃത്തുക്കൾക്കും വീട്ടുകാർക്കും അയച്ചു കൊടുക്കുവാനുള്ള സെൽഫി ചിത്രമാണ് മനസ്സ് നിറയെ. പെട്ടെന്നാണ് ആകാശത്ത് യുദ്ധത്തിന്റെ കാർമേഘങ്ങൾ പടർന്നത്. സ്വന്തം നാടായ കീവിലേക്ക് എരച്ചു കയറിയ റഷ്യൻ സൈന്യത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി ഗവൺമെന്റ് നിർദ്ദേശിച്ച തൊട്ടടുത്ത ഷെൽട്ടറിലേക്ക് ഉള്ളതെല്ലാം പറക്കിയെടുത്തുകൊണ്ട് ഓടി. അമേരിക്കൻ ക്യാമ്പസ് ജീവിതം സ്വപ്നം കണ്ട് ഒടുവിൽ നിരാശയുടെ പടുകുഴിയിൽ വീണ ആയിരക്കണക്കിന് യുക്രൈൻ വിദ്യാർത്ഥികളിൽ ഒരാൾ മാത്രമായിരുന്നു ബുട്സേവ്. എന്നാൽ ആ കണ്ണീരിന് അധികം നാൾ കാത്തു നിൽക്കേണ്ടി വന്നില്ല. അധികം വൈകാതെ തന്നെ ബ്രൗൺ യൂണിവേഴ്സിറ്റി അവരുടെ അമേരിക്കൻ ക്യാമ്പസിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള ഇൻവിറ്റേഷൻ കാർഡ് ബുട്സേവിന് അയച്ചു കൊടുത്തു. ഇതൊരു വെറുമൊരു ഇൻവിറ്റേഷൻ ആയിരുന്നില്ല, ഒരു 1.5 ഇൻവിറ്റേഷൻ. ഈ വേനൽക്കാലത്ത് തന്നെ ബുട്സേവിന് യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്യാം. സൗജന്യ താമസവും ഭക്ഷണവും മാത്രമല്ല, യുക്രൈനിൽ നിന്ന് അമേരിക്കയിലെത്തുവാനുള്ള സൗജന്യ ഫ്ലൈറ്റ് ടിക്കറ്റും യൂണിവേഴ്സിറ്റി നൽകും. ഇത് ബുട്സേവിന്റെ മാത്രം കഥയല്ല, ആയിരക്കണക്കിന് യുക്രൈൻ വിദ്യാർത്ഥികൾക്കാണ് അമേരിക്കയിൽ ഉടനീളമുള്ള വിവിധ യൂണിവേഴ്സിറ്റികൾ ഈ സഹായഹസ്തവുമായി ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റർനാഷണൽ എഡ്യൂക്കേഷൻ നടത്തിയ സർവേ പ്രകാരം ഇതിനോടകം 120-ൽ പരം യൂണിവേഴ്സിറ്റികളാണ് ഇത്തരത്തിൽ യുദ്ധം മൂലം ഭാവി വഴിമുട്ടിയ യുക്രൈൻ വിദ്യാർത്ഥികൾക്ക് കൈ അയച്ചുള്ള സഹായവുമായി ഇപ്പോൾ എത്തിയിരിക്കുന്നത്. യൂണിവേഴ്സിറ്റി ഓഫ് ഷിക്കാഗോ $20 മില്യൺ വിദ്യാഭ്യാസ പാക്കേജാണ് യുക്രൈൻ വിദ്യാർത്ഥികൾക്കായി അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഫീസും സൗജന്യമാണ്. വിർജീനിയയിലെ ഹാംപ്ടൺ യൂണിവേഴ്സിറ്റി ഇതിനോടകം 100 വിദ്യാർത്ഥികൾക്ക് ഇൻവിറ്റേഷൻ അയച്ചു കൊടുത്തു കഴിഞ്ഞു. ടെക്സാസിലെ പ്രശസ്തമായ അഗ്രികൾച്ചറൽ ആൻഡ് മെക്കാനിക്കൽ യൂണിവേഴ്സിറ്റി ഫീസിനും ഭക്ഷണത്തിനും എന്തിനേറെ പറയുന്നു, താമസത്തിന് വരെ ഉയർന്ന സബ്സിഡിയാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും യുക്രൈനിൽ നിന്ന് അമേരിക്കയിലെത്തുക പഴയതുപോലെ അത്ര എളുപ്പമല്ല. കീവിലെ US എംബസി യുദ്ധം കാരണം അടച്ചു പൂട്ടിയതാണ് പ്രധാന പ്രശ്നം. വിസ ലഭിക്കുവാനായി യുക്രൈന്റെ പുറത്തു കടക്കണം. അതുമാത്രമല്ല, സ്റ്റുഡന്റ് വിസയ്ക്കാണെന്ന് അധികാരികളെ പറഞ്ഞു മനസ്സിലാക്കിക്കുകയും വേണം. അമേരിക്കയിലെത്തിയാലോ ഉറ്റവരെ ഉപേക്ഷിച്ചു വന്നതിന്റെ കുറ്റബോധവും. എങ്കിലും നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. യുക്രൈന്റെ മണ്ണിൽ നിന്ന് അധികം വൈകാതെ സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾ പറന്നുയരുമെന്ന്. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര 24.